ചിന്നക്കനാൽ ഭൂമിയിടപാടിൽ മാത്യു കൂടുന്നാടൻ എംഎൽഎക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി. അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് അനുമതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രാഥമിക അന്വേഷണത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കെ പി അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് 17A പ്രകാരമാണ് ഇത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണത്തിന് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, കത്ത് നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഇടുക്കിയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ചിന്നക്കനാൽ വില്ലേജിൽ 1.5 ഏക്കർ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിലും ഉണ്ടായ ക്രമക്കേടിനെ പറ്റി അന്വേഷിക്കുവാനാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജനപ്രതിനിധികൾക്ക് അടക്കമുള്ളവർക്ക് പ്രതിയാകുന്ന കേസുകളിൽ അല്ലെങ്കിൽ അവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണത്തിന് സർക്കാരിന്റെ ഒരു അനുമതിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ഇത്തരത്തിൽ സർക്കാരിനോട് കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിലൊരു അനുമതിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് ആ അനുമതിയാണ് ഇപ്പോൾ അംഗീകരിച്ച് കിട്ടിയിരിക്കുന്നത്. അതായത് പ്രാഥമികമായി ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അഴിമതി നടന്ന ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ മാത്യു കുളനാടൻ പ്രതികരിച്ചിട്ടും ഈ കേസെടുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്തായാലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമകൾത്താണ് വിശദാംശങ്ങൾ നൽകിയത്.